ചേട്ടാ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആധാരം ഒളിപ്പിച്ചു വെച്ചല്ലേട്ടാ. നീ മിണ്ടരുത്, ഇടിച്ച് കയറി തരഞ്ഞ് പക്ക ക്രിമിനൽസ് ആണ് നീ നിന്റെ അച്ഛനും. അയ്യോ ഞാൻ പാവം നിരപരാധിയാടാ മോനെ, ഈ വൃത്തികെട്ടവനാണ് എന്നെ ഇതിനകത്ത് കൊണ്ടുപെടുത്തിയത്. എന്റെ ദൈവമേ, അച്ഛൻ അച്ഛൻ എങ്ങനെ സാധിക്കുന്ന അച്ഛാ? ഓന്ത് പോലും ഇത്ര പെട്ടെന്ന് നിറം മാറത്തില്ല. ഓന്ത് നിന്റെ അച്ഛൻ, ഇവിടെ എന്റെ കയ്യിൽ പൈസ ഇടാ, ഇനി എവിടുന്നെങ്കിലൊക്കെ എനിക്കിത് റോൾ ചെയ്യണം. മാമ റോൾ ചെയ്യല്ലേ, ഒരുപാട് അങ്ങ് ഉരുളല്ലേ കിടന്ന് ഓടാ. അളിയ ഇത് ചതിയാണ് കേട്ടാ. എടാ നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ടേ, ഇത് മനുഷ്യർക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്ന ഓരോരോ പാഠങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ആരും കണ്ണടച്ച് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, ആ പ്രത്യേകിച്ച് എന്നെ. അത് വളരെ കറക്റ്റ്. എനിക്കൊരു ഡൗട്ട്, നമ്മൾ 1 ലക്ഷം രൂപ ചോദിച്ചിട്ട് 2 ലക്ഷം രൂപ നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്തോന്ന് ചെയ്യും? 2 കിട്ടിയാൽ നമ്മളത് വീതിച്ചെടുക്കും. അതിന് ഉത്തമം ചാവണം, വീതിച്ചെടുക്കുമെന്ന്. ആ അങ്ങനെ അങ്ങോട്ട് ചോദിക്കുക കേട്ടോ, വീതിച്ചെടുക്കണമെന്നോ? നമ്മളത് നാട്ടുകാർക്ക് തന്നെ തിരിച്ചു കൊടുക്കും അല്ലേ. ഞാൻ ഒറ്റക്കെടുക്കണതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്.